നമസ്കാരം. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ. തൻ്റെ ഭക്തർക്ക് ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കുകയും വന്നു ചേരുന്നതായ ദുരിതങ്ങൾ കഷ്ടതകൾ ഒഴിവാക്കുകയും പ്രശ്നങ്ങളെ അപകടങ്ങളെ തരണം ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ദേവൻ കൂടിയാണ് സാക്ഷാൽ മഹാദേവൻ. ഇന്ന് മഹാദേവനുമായി ബന്ധപ്പെട്ട ഒരു തൊടുപുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം, അഥവാ ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രം ശിവലിംഗമാണ്, രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ നന്ദി ഭഗവാനാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രത്തെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ പ്രധാനം ചെയ്യണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ശിവലിംഗത്തെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഫലം ഇപ്രകാരമാകുന്നു. പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അത് പലപ്പോഴും നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ, അതിജീവിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. അതിനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് ഭഗവാൻ നൽകും. പരീക്ഷണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പതറാതെ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് പല വഴികളും നൽകും, അല്ലെങ്കിൽ തുറന്നു നൽകും എന്ന് തന്നെ പരാമർശിക്കാം. തുടർച്ചയായി പരാജയങ്ങൾ, പലവിധ വിഷമങ്ങൾ, കഷ്ടതകൾ അഥവാ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇതെല്ലാം പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്താൽ ഫലം ലഭിക്കും, അതിനെനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരും. ഇപ്പോൾ പല കാര്യങ്ങളിലും ആത്മവിശ്വാസക്കുറവ് നിങ്ങൾക്ക് പ്രകടമാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഭഗവാൻ നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക, തീർച്ചയായും അതിന് സമയം കണ്ടെത്തുകയോ അല്ലെങ്കിൽ സാധിക്കുന്നതായ അവസരങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ സഹായങ്ങൾ ചെയ്യുക. വിശ്വാസം നിങ്ങൾ കൈവിടാൻ പാടില്ല എന്നാണ് പറയുക. കാരണം ഭഗവാനാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അതിനാൽ തന്നെ ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരണം. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഭഗവാനായി തന്നെ നൽകും. വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. പലപ്പോഴും മനസ്സ് പൂർണ്ണമായും ഒരു കാര്യത്തിലേക്ക് അർപ്പിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നൽകുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ പൂർണ്ണമായും മനസ്സർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, സ്ഥിതിവിശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എല്ലാം അവസാനിച്ചു എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ട. ഭഗവാനാണ് ഒപ്പമുള്ളത്. നിങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് തന്നെ ഭഗവാൻ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നൽകും. അവസാനിച്ചു എന്ന ഇടത്തു നിന്നും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകും. ആ വിശ്വാസം നിങ്ങൾക്ക് വേണം. ഭഗവാനിൽ വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നേറുവാൻ ശ്രമിക്കുക. ഭഗവാൻ നിങ്ങൾക്ക് വഴി തുറക്കും. ഈശ്വരാധീനം അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ അർഹതയുള്ളത് മാത്രമാണ് നിങ്ങളിലേക്ക്
വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വരാം, അതിൽ നിങ്ങൾ ഒരിക്കലും വിഷമം വിചാരിക്കേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. ആഗ്രഹിക്കാതെ, അതായത് നിങ്ങൾക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് മുന്നോട്ട് പോവുക. അർഹതയുള്ളത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അല്പം കാലതാമസം നേരിട്ടാലും ആ കാര്യങ്ങൾ ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. മറ്റുള്ളവരെ അപമാനിക്കാത്തവരാണ് നിങ്ങൾ, നല്ല മനസ്സിന്റെ ഉടമകളാണ്. അതിനാലാണ് ഭഗവാൻ ഈ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. തടസ്സങ്ങൾ ഉണ്ട്, ആ തടസ്സങ്ങൾ നിസാരമായി തീരും എന്നതാണ് വാസ്തവം. പല വഴികളും അടഞ്ഞിരിക്കുന്നതായ സാഹചര്യം, പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളെ നോക്കാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ള കാര്യങ്ങൾ പ്രധാനം ചെയ്യാത്തതായ അവസ്ഥയാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. കാരണം പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ പോലും നിങ്ങളുടെ സഹായത്തിന് എത്തി എന്ന് വരാം. നിഷ്കളങ്കരായ വ്യക്തികളാണ് പലപ്പോഴും. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് പോലും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ കഴിവുകൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ആ കഴിവുകൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. എല്ലാം ശുഭകരമായി തന്നെ കലാശിക്കും, അഥവാ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ശരിയായ രീതിയിലുള്ള ഫലം ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ വിഷമങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായ തിരിച്ചടി, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ നന്ദി ഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ എപ്രകാരമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ ദുരിതത്തിലോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യങ്ങളോ ആണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. വിജയങ്ങൾ, നിങ്ങൾക്ക് അർഹമായ വിജയങ്ങൾ, അത് ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പലപ്പോഴും തടസ്സങ്ങളാൽ പല കാര്യങ്ങളിലും കാര്യവിജയങ്ങൾ നേടാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഭാഗ്യക്കുറവ് നിങ്ങൾക്കുണ്ട്, അത് പല കാര്യങ്ങളിലും ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിചാരിച്ചതായ കാര്യങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥ, നടക്കും എന്ന് തീർച്ചപ്പെടുത്തിയ കാര്യങ്ങളിൽ പോലും ചില മാറ്റങ്ങൾ വന്നു ചേരുന്നു. ലാഭം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ധനം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല. അത്തരത്തിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. എന്നാൽ നിങ്ങളിൽ ഈശ്വരാധീനമുണ്ട്. സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം, കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജ്ഞാനം, പല കാര്യങ്ങളിലും അറിവ് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഭാവിയിൽ പല വിധത്തിൽ നിങ്ങൾക്ക് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. തടസ്സങ്ങളുണ്ട്, എന്നാൽ ആ തടസ്സങ്ങൾ വഴി മാറ്റുവാൻ സഹായകരമായ സാഹചര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സന്തോഷ വാർത്തകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതായത് തടസ്സങ്ങൾ ഒഴിയുകയും ശുഭകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശരിയായ പാതയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം പലപ്പോഴും ഭഗവാൻ തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പലവിധ ലക്ഷണങ്ങളാൽ അത് നിങ്ങൾക്ക് ബോധ്യമാകും എന്ന കാര്യവും ഓർക്കുക. ക്ഷമാശീലം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. ചില സമയങ്ങളിൽ ക്ഷമ നശിക്കുകയോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഭംഗം വരുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. അതിൽ മാറ്റങ്ങൾ വരണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ ഒരു മനസ്സുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. അതിൻ്റെ അർത്ഥം നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതായ സഹായങ്ങൾ പലർക്കും ചെയ്തിട്ടുണ്ട്. എന്നാൽ പലരിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് വേദനകളും, അല്ലെങ്കിൽ ചതി തിരിച്ചടികളാകുന്നു. അതിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. കാരണം ഇത്തരം വ്യക്തികളെ മനസ്സിലാക്കി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്കുള്ള സമയം
വന്നു ചേരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ആത്മശക്തിയുള്ളവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. നെഗറ്റീവായ ചിന്തകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചു കൊണ്ടുവരുവാനും സമാധാനം നേടിയെടുക്കുവാനും സാധിക്കും. നെഗറ്റീവായ ചിന്തകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുക. ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിയാം. ദീർഘായുസ് നിങ്ങൾക്ക് വന്നു ചേരാം. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരാം. ശത്രുനാശം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ശക്തി നിങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മധൈര്യം നിങ്ങളിൽ വന്നു ചേരും. ധൈര്യം ആത്മവിശ്വാസം വർദ്ധിക്കും. കർമ്മനിരതരായി നിങ്ങൾ മാറും. ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ പലപ്പോഴും പ്രയാസപ്പെടുന്നവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ പല വ്യക്തികളുടെ ചതികളാൽ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്നില്ല. നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾ മുകളിലേക്ക് നിങ്ങൾക്കും മുകളിലേക്ക് പോകുന്നു. എന്നാൽ കഴിവുള്ള നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥ, അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുകയും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുകയും ചെയ്യും. എന്നാൽ വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ, ആ വഴികൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ബുദ്ധി സാമർഥ്യം നിങ്ങൾക്ക് വന്നു ചേരും അഥവാ വർദ്ധിക്കും. ഉറപ്പായും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തും. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലുള്ള ചില വിഷമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാനും പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അഥവാ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്തതായ പലവിധ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പലവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല പരീക്ഷണങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോവുക.